നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്വയറി, ഒരു 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 ടെൻഷൻ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതായത്, നമ്മൾ ഈ പുതിയ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സമയം മുതൽ തന്നെ ഇപ്പോൾ കറണ്ട് സിലബസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ഡൗട്ട്. നിങ്ങളെല്ലാവരും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ദിവസം വരുന്ന മെസ്സേജസിൽ ഏറ്റവും കൂടുതൽ മെസ്സേജസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അതായത്, ചേട്ടാ പുതിയ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, ഇനി പഴയ സിലബസ് പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് വാല്യൂ ഉണ്ടാവോ? ഒന്നാമത്തെ കാര്യം. അതുപോലെ പുതിയ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് ആ സിലബസിലേക്ക് പിള്ളേരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പഴയ സിലബസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ തോൽപ്പിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത്, വിന്നിംഗ് പെർസെൻറ്റേജ് കുറയ്ക്കും, നമ്മുടെ പാസ് പെർസെൻറ്റേജ് ഭയങ്കരമായിട്ട് കുറയ്ക്കും, അപ്പോൾ നമ്മളും കൂടെ ഓട്ടോമാറ്റിക്കലി പുതിയ സിലബസിലേക്ക് കൺവേർട്ട് ആവേണ്ടി വരുമല്ലോ എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ പ്രീമിയം കോഴ്സാണ്. അതിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് ജനറലി ഭയങ്കര കുറവാണ്, നിങ്ങൾക്കറിയാമല്ലോ. അതായത്, 4% വരെ വന്നിട്ടുള്ള വർഷങ്ങളുണ്ട്. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഭയങ്കര കുറവായിരുന്നു, ഭയങ്കര കുറവെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരുന്നു. പക്ഷേ അതിനേക്കാളും മുന്നത്തെ വർഷത്തെ റിസൾട്ട് ഭയങ്കര കൂടുതലുമായിരുന്നു. അപ്പോൾ നമുക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം, ഒരു ആവറേജ് ഒരു 14 അല്ലെങ്കിൽ 15 ഒരു 20% എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ഒരു ചെറിയൊരു ഓട്ടത്തിൽ തന്നെയാണ്. നിങ്ങൾ തീരുമാനിക്കുക, ഒരു 100 പേരോ അല്ലെങ്കിൽ ഒരു 1000 പേരോ ഓടുന്ന ഒരു റേസിൽ, എഴുതുന്ന ഒരു എക്സാമിൽ top 20 അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് 20 നമ്മൾ ചെന്നെത്തണം, അല്ലെങ്കിൽ ഒരു 10 നമ്മൾ ചെന്നെത്തണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ പാസ്സാവുക. പുതിയ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് നിങ്ങളെ തോൽപ്പിക്കൊന്നുമില്ല, അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ തന്നെ പുതിയ സിലബസ് ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു റഫായിട്ട് ഐഡിയ മാത്രമേ വന്നുള്ളൂ. നമുക്കിപ്പോൾ ഒരു ജൂൺ അറ്റംപ്റ്റ് ഉണ്ട്, അതിനുശേഷം ഒരു ഡിസംബർ അറ്റംപ്റ്റ് ഉണ്ട്, അതിനുശേഷം വീണ്ടും ഒരു ജൂൺ അറ്റംപ്റ്റും വീണ്ടും ഒരു ഡിസംബർ അറ്റംപ്റ്റും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ പഴയ സിലബസ് മാത്രം റൺ ചെയ്യുന്ന രണ്ട് അറ്റംപ്റ്റ് നമ്മുടെ ഉണ്ട്, ഒന്ന് ഈ ജൂണും അടുത്ത ഈ ഡിസംബറും. ആ രണ്ട് അറ്റംപ്റ്റും കഴിഞ്ഞിട്ട് പിന്നെയാണ് പുതിയ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പുതിയ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും പുതിയ സിലബസും പഴയ സിലബസും കൂടെ ഒരുമിച്ച് വരുന്ന രണ്ട് അറ്റംപ്റ്റ് വീണ്ടും നമുക്കുണ്ട്, 2023 ജൂണും ഡിസംബറും. അപ്പോൾ മൊത്തം 4 അറ്റംപ്റ്റുകൾ നമ്മുടെ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവം പോകുന്നത്. നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നിങ്ങളെ പുതിയ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് കരുതിയിട്ട് തോൽപ്പിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് എക്സാം നല്ല ടഫായിരിക്കും, ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. അതിന് അതിൻ്റെതായ സീരിയസ്നെസ്സിൽ പഠിച്ചാൽ മാത്രം മതി, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളെ തോൽപ്പിക്കില്ല എന്നുള്ള കാര്യത്തിന് അതിനൊരു മറുപടിയായി, അങ്ങനെ തോൽപ്പിക്കാനൊന്നും പോകുന്നില്ല. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പുതിയ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പഴയ സിലബസിലുള്ള ആൾക്കാരുടെ വാല്യൂ കുറയുന്നു. അങ്ങനൊന്നുമില്ല, നമ്മൾ ഏത് സിലബസിൽ പഠിച്ചിറങ്ങിയാലും, നമ്മൾ എത്ര മാർക്കോട് കൂടി പഠിച്ചിറങ്ങിയാലും, എത്ര കൂടുതൽ മാർക്ക് മേടിച്ച് റാങ്ക് മേടിച്ച് പാസ്സായാലും, നമ്മുടെ വാല്യൂ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ആക്ഷൻസും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മൾ സംസാരവും ഒക്കെയാണ് നമ്മുടെ വാല്യൂവിനെ തീരുമാനിക്കുന്നത്. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയി നിന്നോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പഴയ സിലബസിലും പുതിയ സിലബസിലും പഠിച്ച് പാസ്സായി ഇറങ്ങിയ ഒരു 2 പേരെ കൊണ്ട് നിർത്തിക്കോ, ഇതിൽ 2 പേരുടെയും വാല്യൂ നിശ്ചയിക്കുന്നത് അവർ പഠിച്ച സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല, ഉറപ്പായിട്ടും ആയിരിക്കില്ല. അത് അവരോട് സംസാരിച്ച് അവരോട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തപ്പോൾ അവരെങ്ങനെ പ്രസൻറ്റ് ചെയ്തു, അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ് എങ്ങനെയാണ്, ഒരു ഡൈനാമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെങ്ങനെ തീരുമാനങ്ങൾ എടുക്കും, നമ്മുടെ ബിസിനസ്സിൽ എത്രത്തോളം വാല്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഈ 2 ആൾക്കാരിൽ ആർക്ക് പറ്റും എന്നേ അവർ നോക്കൂ, സിലബസ് ഒരിക്കലും നോക്കൂല. അതുകൊണ്ട് പുതിയ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് കരുതിയിട്ട് പഴയ സിലബസിലുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല. സിലബസ് ഓരോ 4 വർഷം കൂടുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. 2016 മാറ്റിയിരുന്നു, അതിന് മുന്നേ 2008 അതിന് മുന്നേ ഒക്കെ കുറേ പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. ഓരോ 4 വർഷം കൂടുമ്പോഴും സിലബസ് മാറ്റേണ്ടതാണ്. 2020 മാറ്റേണ്ട സിലബസ് ഇതുവരെ മാറ്റിയില്ല, 2022 മാറ്റിയതേ ഉള്ളൂ, കാരണം കൊറോണ എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഡിലേ ആയിപ്പോയി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ബിലീവ് ഇൻ യുവർ സെൽഫ്. അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, സ്റ്റേ പോസിറ്റീവ്, ബെറ്റർ ഡേയ്സ് ആർ കമ്മിങ്. നമ്മുടെ ബെറ്റർ ഡേയ്സ് ഓൺ ദ വേയാണ്, അതിങ്ങ് വന്നോളും. അത് ഇപ്പം വരും, അല്ലെങ്കിൽ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് വരും. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണം, ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണം, മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോ, സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തോ, എക്സാം എഴുതണം, പാസ്സാവണം, പൊളിക്കണം. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിലെ ലക്ഷ്യം, വേറെ ഒന്നുമില്ല. കുറച്ച് ഡേയ്സ് മാത്രമേ ഉള്ളൂ, വേറെ ബാക്കി കാര്യങ്ങളൊക്കെ സൈഡാക്കി വെച്ചോ. ഇതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, ആവശ്യമില്ലാത്ത തോട്ടൊന്നും വേണ്ട, നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും വേണ്ട, ഓൾവേസ് ബി പോസിറ്റീവ്, പഠിക്കുക. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ വീണ് പോവും, കുഴപ്പമില്ല, അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അത് ഇതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്, ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ മര്യാദയ്ക്ക് പഠിച്ചോളുക, പാസ്സാവണം, ബെസ്റ്റ് ഓഫ് ലക്ക്, അടിച്ച് പൊളിച്ച് കിട്ടില്ലായിട്ട് പഠിക്കുക, എക്സാം എഴുതാം, പാസ്സാവണം. ഓക്കെ, ബൈ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.